ഹായ് ഫ്രണ്ട്സ്, സിയാ സറൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ ഔഷധികൾ. കരീരം, കറിവേപ്പ്. കരീരം രോഗപ്രതിവിധികൾ, വിഷമജ്വരം, ആമവാദം, ദന്തരോഗങ്ങൾ എന്നീ രോഗങ്ങൾക്ക് ഉത്തമ പ്രതിവിധി. ചെടിയുടെ പ്രത്യേകതകൾ: വളരെ പൊക്കത്തിൽ വളരുന്ന ശാഖകൾ നിറയെ മുള്ളുകളോടുകൂടിയ ഒരു സസ്യമാണ് കരീരം. ഇതിൽ ഇലകൾ കാണപ്പെടുന്നില്ല. ഇലകൾ വളരെ ചെറിയതുമായിരിക്കും. ഇതിലെ പുഷ്പങ്ങൾ ഇളം ചുവപ്പ് നിറത്തിലുള്ളതും തേനുള്ളതുമാകുന്നു. ഇതിലെ ഫലം പാകമാകുമ്പോൾ ചുവപ്പ് നിറമാകുന്നു. കൂടാതെ ഇതിൻ്റെ പുഷ്പവും പച്ചക്കായും അച്ചാറിടാനും മറ്റും ഉപയോഗിക്കുന്നു. എവിടെ വളരുന്നു? ഉഷ്ണപ്രദേശങ്ങളിൽ ഈ സസ്യം വളരുന്നു. ഔഷധ ഗുണങ്ങൾ: ഇതൊരു ഉത്തമ ഔഷധ സസ്യമാണ്. ഇത് വാദം, കഫം, അർശസ്, വീക്കം, വായുമുട്ടൽ, ചൊറി, കൃമി ഇവയെ ശമിപ്പിക്കും. കൂടാതെ മലമൂത്ര തടസ്സം ഇല്ലാതാക്കുകയും വായു ശുദ്ധി വരുത്തുകയും ചെയ്യുന്നു. നോക്കാം അടുത്ത ഔഷധി, കറിവേപ്പ്. രോഗപ്രതിവിധികൾ: കാൽ വിണ്ടീരൽ, ദഹനക്കേട്, അതിസാരം, വയറുകടി, മാനസിക രോഗം എന്നീ രോഗങ്ങൾക്ക് ഉത്തമ പ്രതിവിധി. ചെടിയുടെ പ്രത്യേകതകൾ: ആയുർവേദത്തിലും മറ്റും നാടൻ ചികിത്സാ രീതികളിലും ഒരു സിദ്ധൌഷധമായാണ് കറിവേപ്പില ഉപയോഗിക്കുന്നത്. ഇത് സാമാന്യം പൊക്കത്തിൽ വളരുന്ന ഒരു ചെറുവൃക്ഷമാണ്. ഇതിൻ്റെ തടിക്ക് തവിട്ട് നിറമാണ്. ഇലകൾക്ക് പ്രത്യേകതരം സുഗന്ധമുണ്ട്. ഇലകളിൽ അടങ്ങിയിരിക്കുന്ന ബാഷ്പശീല തൈലമാണ് ഇത്തരം സുഗന്ധത്തിന് കാരണം. ഇതിൽ പൂക്കളും കായ്കളും കാണപ്പെടുന്നു. പഴുത്ത കായ് വീണ് തൈകളിറക്കുന്നു. എവിടെ വളരുന്നു? വളരെ ശ്രദ്ധയും പരിചരണവും കൊടുത്താൽ വീട്ടുവളപ്പിൽ തന്നെ നട്ടുവളർത്താവുന്ന ഒരു അമൂല്യ സസ്യമാണ് കറിവേപ്പ്. ഔഷധ ഗുണങ്ങൾ: വളരെയധികം ഔഷധഗുണമുള്ള കറിവേപ്പ് നമ്മുടെ കറികൾക്ക് മണവും ഗുണവും നൽകുന്നതോടൊപ്പം പല അസുഖങ്ങൾക്കും ഔഷധമായി ഉപയോഗിക്കുന്നു. അതിസാരം, ദഹനക്കേട്, കാൽ വിണ്ടുകീറൽ എന്നിവയ്ക്കെല്ലാം ഔഷധമായി കറിവേപ്പ് ഉപയോഗിക്കുന്നു. കൂടാതെ അഴക് കൂട്ടുന്നതിനും ശരീരപുഷ്ടി വർദ്ധിപ്പിക്കുന്നതിനും കറിവേപ്പ് ഉപയോഗിക്കുന്നു. കൂട്ടുകാരെ, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത ഔഷധിയുമായി കാണാം. താങ്ക് യു.